കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊരു നിരാശാജനകമായ രാത്രി കൂടി നാലേ രണ്ടിന് ഒഡീഷ എഫ് സിയോട് പരാജയപ്പെടുന്നു ടേബിളിന്റെ അവസാന സ്ഥാനത്തുണ്ടായ ഒഡീഷ എഫ് സിയോടാണ് നമ്മൾ നാലേ രണ്ടിന് പരാജയപ്പെടുന്നത് ഒരിക്കലും ഒരു ബ്ലാസ്റ്റേഴ്സ് തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മത്സരമല്ല ഇന്ന് കഴിഞ്ഞു പോയത് ഒരുപാട് വിഷമുണ്ട് ഒരുപാട് നിരാശയുണ്ട് നിങ്ങളോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എന്ന് എനിക്കറിയില്ല കാരണം ആ നിങ്ങളൊരാശ്വസിക്കാനുള്ള ഒരു കാരണം കാരണമുണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞുതരും അത്രക്കും വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതിനുള്ളൊരു കാരണം പോലും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഒരു വിജയം പ്രതീക്ഷിച്ച് ഒരു മൂന്ന് പോയിന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒഡീഷക്കെതിരെയുള്ള മത്സരം കാണാൻ തുടങ്ങിയത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സീസണിൽ നിന്ന് ഏറ്റവും വലിയ തോൽവി നമ്മൾ നേരിട്ടു അതോടുകൂടി ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണായി മാറിയിരിക്കുകയാണ് ഒമ്പത് കളികളിൽ നിന്ന് ഇത്രയും കുറവ് പോയിന്റുകൾ മാത്രം ശേഖരിച്ച ഒരു സീസൺ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ പല തവണ മാനേജർമാരെ സാക്ക് ചെയ്തിട്ടുണ്ട് മോശം പെർഫോമൻസിന്റെ പേരിൽ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കെബുവിനെ പുറത്താക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഈ ഗെയിമിലേക്ക് മാത്രം വരാം നമ്മൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ എന്താണ് കളിയുടെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം എനിക്ക് ധാരണ ഉണ്ടായിരുന്നു കാരണം ഒഡീഷി വളരെ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേക തരത്തിലുള്ള അറ്റാക്കുകളൊന്നും നടത്താൻ സാധിക്കുന്നില്ല എന്നും മാത്രമല്ല ഡിഫൻസീവ്ലി വളരെ വളരെ വീക്കായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണപ്പെട്ടത് കഴിഞ്ഞ കളി മുംബൈ സിറ്റി എഫ് ഇവിടെ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ പൂജ്യത്തിന് തോറ്റുവെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റും ടാക്ടിക്സും പ്രസ് ചെയ്യാനുള്ള കഴിവും ഒക്കെ ഒരുപാട് പ്രൈസ് ചെയ്യപ്പെട്ടതാണ് എന്നാൽ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ല നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പലപ്പോഴും ലേസി ആയാലും അവർക്ക് എതിർ ടീമിലെ താരങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള കഴിവില്ലാത്തതുപോലെയാണ് നമ്മൾക്ക് പ്രതീതമായത് രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കോസ്റ്റോ ഹക്കുവും കുട്ടിയെക്കുരം രാഹുലും വന്നു ഈ രണ്ട് മാറ്റങ്ങളും കളിയെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം പകരമെത്തിയ രണ്ടുപേരും വൻ പരാജയമായി മാറി എന്നുള്ളത് രണ്ടുപേരും മലയാളി താരങ്ങളാണ് അവർ കളിക്കലത്തിൽ അറങ്ങുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമല്ല രണ്ടുപേരും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കളിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഏഴാം മിനിറ്റിൽ ലീഡ് എടുത്തപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി കാരണം ഒരു പക്ഷേ അവർക്ക് പോകേണ്ട കളിയാണ് ഒരു പക്ഷേ ഈ ഒരു ഗോളിൻ്റെ ലീഡ് കൊണ്ട് മാത്രം നമ്മൾ കളി ജയിച്ചാൽ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു തോന്നലാണത് ഏഴാം മിനിറ്റിൽ ജ്യോതമുറയെ വളരെ നന്നായിട്ട് വളരെ നല്ല ആൻറ്റിസിപ്പേഷനോടുകൂടി ആ ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്ന് വന്ന ആ റീബൗണ്ട് ആ ഒരു ചെറിയ ആംഗിളിൽ അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഗോളാക്കി മാറ്റി തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മൊമെന്റിൽ ജോതം മറയ്ക്ക് കയ്യടി കൊടുത്തേ പറ്റൂ പക്ഷെ ആ ഒരു മൊമെന്റിൽ മാത്രമല്ല കളിയിൽ മൊത്തം തിളങ്ങി നിന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് സ്റ്റാരത്തിൻ്റെ പേര് എടുത്തു പറയാൻ ചോദിച്ചാൽ അത് ജ്യോതമറയാണ് ഒരു പക്ഷേ ജ്യോതമറയെ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് ഒഡീഷ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഒരുപാട് സ്പേസ് ഏക്കർ കണക്കിന് സ്പേസ് പിച്ചിലുള്ളതുപോലെ നമുക്ക് തോന്നുന്നു ആ സ്പേസ് മൊത്തം ഒഡീഷ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അവരെ മാർക്ക് ചെയ്യാനോ അവരെ ഫോളോ ചെയ്യാനോ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ജീക്സന്റെ ഒരു ടച്ച് നിന്ന് വന്ന് ഓൺ ഗോള് അത് വളരെ കാഷ്വലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ കാരണം ആ ഒരു ക്രോസ് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ടച്ച് അത് അത് ആർക്കാരി ഒരു അബദ്ധം പറ്റി പോകും അത് നമ്മൾ സാധാരണഗതിയിൽ തന്നെ മാത്രം കാണുന്നു ആ ഒരു ഗോളിന് പിന്നീടുള്ള ഗോളുകൾ ടൈലറിന്റെ ഒരു ഫ്രീ ഫ്രീക്കിക്കൽ നിന്നുള്ള ഗോള് വളരെ മോശം ഡിഫെൻഡിങ് ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു വിസൻ്റെ ഗോമസ് ആണ് അദ്ദേഹത്തെ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു കംപ്ലീറ്റ്ലി മെന്റലി മെന്റലിസന്റെ ഗോമസ് കളിക്കളത്തിൽ ഇല്ലാത്തതുപോലെയാണ് ഇന്ന് ഫീൽ ആയിട്ടുള്ളത് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയ പോലെ സ്വയം ഫ്രസ്ട്രേറ്റർ ആയ പോലും വളരെ ടയേഡ് ആയ പോലും അത്രത്തോളം ഫിറ്റ്നസ് ഇല്ലാത്തതുപോലെയാണ് വിസൻ്റെ ഗോമസിന്റെ കളി കാണുമ്പോൾ തോന്നിയത് ഒരിക്കലും ഇത്രയും കളി കണ്ട വിസന്റെ ഗോമസ് ആയിരുന്നില്ല ഇന്ന് ഉണ്ടായിരുന്നത് ചില താരങ്ങൾ ചില കളി പെർഫോം ചെയ്യില്ല അപ്പോൾ ബാക്കപ്പ് താരങ്ങളെ ഉപയോഗിച്ച് നമ്മളത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ മിസെൻ്റെ ഗോമസിന് പകരം ഒരു താരം നമുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിസെൻ്റെ ഗോമസ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കളിക്കനുസരിച്ച് പെരുമാറേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ക്ലബിന്റെ ഒരു ലീഡർ കൂടിയാണ് അത് അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീട് നമ്മൾ കണ്ടത് മൗറീസിയുടെ ബ്രില്യൻസുകളാണ് ബ്രസീലിയന്റെ ആ ഒരു സ്കില്ലിന് മുമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പരാജയപ്പെടുന്നതായിട്ട് കണ്ടുപോകും അമ്പതാം മിനിറ്റിലും അറുപതാം മിനിറ്റിലും ഓരോരോ ഗോളുകൾ ആ സ്കില്ലിൽ അല്ലെങ്കിൽ ആ ഒരു കാലിബർ എടുത്തു പറയുന്നതിനൊപ്പറം ഹക്കുവിൻ്റെയും മറ്റ് ഡിഫൻഡേഴ്സിൻ്റെയും ഡിഫെൻഡിങ്ങിലെ പോരായ്മകൾ എത്രത്തോളം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒരു അതാണ് കളിക്കളത്തിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് ക്യാഷ്വലായിട്ടാണ് നമ്മൾ ഗോൾ വഴങ്ങുന്നത് ഒരു ഡിഫൻസ് ഒരു തരത്തിലുള്ള ചലഞ്ചുകളും നടത്താൻ സാധിക്കുന്നില്ല അവർ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് എടുത്തു പറയുന്നതിന് എനിക്ക് ഒരു മടിയും തോന്നില്ല ഈ കളി എത്ര ന്യായീകരിച്ചാലും അതൊരു ന്യായീകരണം ആവില്ല കാരണം സങ്കടം മാത്രമേ തോന്നുന്നുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇങ്ങനെയുള്ള കളി കാണുമ്പോൾ ഏതായാലും ഒഡീഷ ഫോർ ഫോർ ടു ഫോർമേഷൻ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫോർ ഫോർ ടു ഫോർമേഷനിലെ അവരുടെ അറേഞ്ച്മെന്റും അതൊന്നും എനിക്കറിയില്ല കിബുക്കിനോ പ്രതീക്ഷിച്ചതാണോ അല്ലയോ എന്നുള്ളത് പക്ഷെ അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും ടീമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ മുന്നൊരുക്കങ്ങൾ ഇല്ലെങ്കിൽ പ്രൊയാക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ റിയാക്റ്റീവ് ആയിരിക്കണം നിങ്ങൾക്ക് മുമ്പേ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കളിക്കളത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കണം ഷുഡ് ബി മോർ റിയാക്റ്റീവ് ടു ബി ഫ്രാങ്ക് കളി നമ്മളുടെ ഡയറക്ഷനിലല്ല പോകുന്നത് എന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയൂ മുപ്പത് മിനിറ്റിന് ഡ്രിക്സ് ബ്രേക്ക് എത്തിയ സമയം തന്നെ സഹലും രാഹുലും മക്കളെ വന്നോളൂ വന്ന് ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറയും ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും കാരണം അവരുടെ ഫുൾ ബാക്കുകൾ അവർക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് എന്ത് വേണമെങ്കിലും കളിക്കാന്നുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അവർക്കൊന്നും ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരു പ്രഷറും ചെലുത്താൻ നമ്മൾ വിങ്ങേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ പ്രസൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കളിയെ മാറ്റിമറിച്ചത് രാഹുൽ ആണെങ്കിൽ തനിക്ക് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നും എന്നുള്ള ഒരു മട്ടിൽ അവിടെ തന്നെ നിൽക്കുന്നോ അവിടെ ലെഫ്റ്റ് ബാക്ക് സുഖമായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു റൈറ്റ് ബാക്ക് വിങ്ങറിനെയും ലെഫ്റ്റ് ബാക്കിനെയും ഒരുമിച്ച് ഏർ പിടിക്കുകയെന്ന് എനിക്കറിയില്ല എന്താണ് രാഹുൽ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല ഏർ പക്ഷെ സഹൽ അങ്ങനെ ഇല്ലായിരുന്നു സഹൽ ഒരുപാട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഓടുന്നു പക്ഷെ എന്തിനാണ് ഓടുന്നത് എന്ന് മാത്രം മനസ്സിലായിട്ടില്ലായിരുന്നില്ല എന്തായാലും ഒരു പാസ് ചെയ്യുന്നുണ്ട് ബോൾ എടുത്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് വെറുതെ കുറെ എനർജി വേസ്റ്റ് ആക്കി എന്ന് മാത്രമല്ല അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് കോച്ച് പഠിച്ച് അത് തിരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഹാഫ് ടൈമിലെങ്കിലും ഞാൻ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ കിബുക്കുന വീണ്ടും അദ്ദേഹത്തിന്റെ പ്ലെയേഴ്സിൽ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ടേക്ക് നീങ്ങി ചില സമയങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ തന്നെ വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല അതുപോലെ തന്നെ ഹക്കു ഹക്കുവിൻ്റെ പ്രസൻസ് പകരം കോസ്റ്റി ആയിരുന്നെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചു പോയി അല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഹക്കുവിനെ മാറ്റി ജീക്സൺ സിംഗിനെ സെൻടർ ബാക്കായി ആയി വെച്ചാൽ മതിയായിരുന്നു എന്ന് ചില സമയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഓപ്ഷൻസ് കുറച്ച് കുറവായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് അത് നടക്കില്ല പക്ഷേ എനിക്കൊന്നും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന പുട്ടിയ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നെനിക്ക് തോന്നിയത് ഹൂപ്പർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നു കോനെ അവിടെ ഉള്ളവരെ കാട്ടിയും ഡിഫൻസ് കളിച്ച നാലാൾക്കാരെക്കാട്ടിയും എത്രയോ ബെറ്റർ ആയിരുന്നു കോനെ ഇന്നത്തെ കളി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിരുന്നു പിന്നെയും തളങ്ങിയിട്ടുണ്ട് രോഹിത് കുമാർ നല്ല പ്രകടനമായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ പ്രസൻസ് ആണ് അവസാനം മിനിറ്റിൽ ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന രീതിയിൽ കണ്ട കുറെ അറ്റാക്കുകളൊക്കെ അവരുടെ പ്രസൻസിന്റെയും അവരുടെ ആ ഒരു ബ്രില്യൻസിന്റെയും ഭാഗമായിരുന്നു പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകളും മറ്റ് പ്ലെയേഴ്സിന്റെ ബ്രില്യൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ പ്രാക്ടിക്കലി നമുക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് എനിക്ക് പ്രധാനമായിട്ട് നാല് ഉത്തരമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് പുറകിൽ നിന്ന് ഉള്ള ബിൽഡപ്പ് നമ്മൾ നമുക്കറിയാം കുറച്ച് കളികളായിട്ട് നമ്മൾ പുറകിൽ നിന്നുള്ള ബിൽഡപ്പ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ മാത്രം അത് ചൂസ് ചെയ്തു ഈ കളി അങ്ങനെ ചൂസ് ചെയ്തിട്ടേയില്ല പോട്ടെ പുറകിൽ നിന്ന് ഡിഫൻഡേഴ്സിന് ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് കമ്പോസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് ബോൾ മുമ്പോട്ടേക്ക് എത്തിക്കാൻ കഴു ഇത് അങ്ങനെ സംഭവിക്കുന്നില്ല നമ്മളുടെ രണ്ട് സെൻടർ ബാക്കിൽ അത്ര ബില്ലപ്പിൽ പങ്കാളികളാവുന്നില്ല അവർ ഉടൻ തന്നെ അടിച്ച് മറ്റൊരു ദിശയിലേക്ക് കൊടുക്കുകയാണ് അവിടെ എന്ത് ചെയ്യണം ആ പ്ലെയർ എങ്ങോട്ട് മൂവ് ചെയ്യണം ആ അതൊരു അറ്റാക്കിങ് ഓപ്ഷൻ ആണോ എന്നുള്ളതൊന്നും അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടല്ല തോന്നുന്നു പാസ് കൊടുക്കുന്നത് എന്തോ മുമ്പോട്ടേക്ക് പോകുന്ന പ്ലെയർ അവിടെ ടെക് ആവുകയാണ് അവിടെ കുടുങ്ങുകയാണ് തിരിച്ചു വീണ്ടും ബാക്ക് പാസ് ചെയ്യേണ്ട അവസ്ഥയും അവിടുന്ന് പിന്നീട് എങ്ങോട്ട് കൊടുക്കും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് നമ്മളുടെ കൺസോൾട്ടേഷൻ ഫീസ് അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും ഒന്ന് ചെയ്യപ്പോൾ ഉള്ള ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടി ബോൾ പിടിച്ച് വെച്ച് നമുക്ക് പ്ലേയേഴ്സിന് കുറച്ചും കൂടി റിലാക്സേഷൻ കൊടുത്ത ശേഷം നമുക്ക് കോൺഫിഡൻസ് കൊടുത്തു കൊടുത്ത് മെല്ലനെ ബോൾ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു രണ്ടാമത്തെ കാര്യം ഫിസിക്കലി പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ടെക്നിക്കലി സ്കിൽഡ് ആണ് ഒഡീഷ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെക്കാൾ ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നു നമ്മുടെ സെൻട്രൽ ബാക്കുകൾ പോലും എതിർ ടീമിലെ ഇന്ത്യൻ പ്ലേയേഴ്സിനോട് ഫിസിക്കലി പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എനിക്ക് തോന്നുന്നു ഒരു ടീം ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഡ്യൂവലുകൾ വിജയിച്ച ഒരു മത്സരമായിരിക്കണം ഇത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഇരു ടീമുകളുടെയും ഡ്യൂവലുകൾ വിജയിച്ച കണക്കിന് കോട്ടെ നമുക്ക് ഡിഫൻസിൽ നിന്ന് ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ലഭിച്ചില്ല നമുക്ക് നടുക്ക് മിഡ്ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് മിഡ്ഫീൽഡിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബോൾ വെച്ച് അവസാന നിമിഷങ്ങളായാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാസിങ്ങൾ എല്ലാം കണ്ട് കണ്ട സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രഷറും ഇല്ലാതെ മിസ് പാസ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം അല്ലാത്ത പക്ഷെ അവർ പ്രസ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിനെ പാസ് ചെയ്യുമ്പോൾ അത് വളരെ കൂളായിട്ട് ഇൻ്റർസെപ്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ നേരെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ബോൾ ലോങ് പാസ് ഇട്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ കൂളായിട്ട് ബിൽഡ് ചെയ്ത് ബോൾ മെല്ലനെ മെല്ലനെ മുമ്പോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ അങ്ങനെ എപ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അതൊരു അറ്റാക്കിൽ കലാശുണ്ട് ഇത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും എനിക്കൊന്ന് അഞ്ചാറ് മിനിറ്റിൽ പെസ് കളിക്കുമ്പോൾ നമ്മൾ ഒരു ഗോളിന് പുറകിലും ഉണ്ടോ ചിലപ്പോൾ ഒറ്റയടിക്ക് ലോങ് ബോൾ കൊടുത്ത് അപ്പുറത്തേക്ക് എത്തിക്കാറുണ്ട് ഇത് നാല്പത്തിയഞ്ച് മിനിറ്റോളം രണ്ടേ ഒന്നിന് പുറകിൽ നാല്പത്തിയഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് ബാക്കിയുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രക്കെ ഹറിബറി കാണിക്കുന്നത് ഒരു ഒരു ബോൾ ഡിഫൻസിൽ നിന്ന് ഒഫെൻസിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആവറേജ് മുപ്പത് സെക്കൻഡ് മതി ആ മുപ്പത് സെക്കൻഡ് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ മെച്യൂരിറ്റിയിലെ കുറവാണോ ഈ ഒരു കാര്യത്തിന്റെ പ്രശ്നം സൈക്കോളജിക്കലി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സിന് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം എടുത്തു ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പോലും കോച്ച് പറയേണ്ടത് നിങ്ങൾ വളരെ ചീപ്പായിട്ട് ബോളുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ കാമാവാൻ പറയുകയും ബോൾ ഹോൾഡ് ചെയ്യാൻ പറയുകയും ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറയുകയാണ് വേണ്ടത് എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് കൊണ്ടുപോയി നേരെ കൊണ്ടുപോയിട്ട് അവരെ കാലിലേക്ക് കൊടുക്കും ആവേശം കാണിച്ച് ഒരാൾ മാത്രം ഐസൊലേറ്റ് ചെയ്യപ്പെടും അങ്ങനെയുള്ള പല പല സീനുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നത് ശരിക്കും ബ്രെയിൻ ഉപയോഗിച്ചാണോ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിച്ചത് എന്നുള്ള സംശയം എനിക്ക് നന്നായിട്ടുണ്ട് കാരണം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് തരത്തിലും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ആ പാസ് കൊടുത്തു ആ പാസ് കൊടുക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആകും എന്നുള്ള ഉറപ്പില്ല ആ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് പലതരം സക്സസ്ഫുൾ ആയിട്ട് നമ്മളത് പലതരത്തില് വേറെ രീതിയിൽ കളിക്കാൻ ശ്രമിച്ച് ബോളുകൾ മിസ്സാക്കുന്നത് കണ്ടിട്ടുണ്ട് ആ മിസ്സാക്കിയ സമയത്ത് സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുക്കുന്നത് ആരാണ് എല്ലാ സെക്കൻഡ് ബോളുകളും പിടിച്ചെടുത്തത് ഒഡീഷയാണ് അതാണ് നാലാമത്തെ പ്രശ്നം സെക്കൻഡ് ബോളുകളെല്ലാം കൊണ്ട് തൊലക്കുകയായിരുന്നു അത് രണ്ടാമത് നമ്മളവിടെ ഒരു ഓപ്ഷനെ കണ്ടിട്ടല്ല നമ്മൾ ഒരു മൂളും നടത്തുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ വില്ല് കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ രോഹിത്ത് വന്നു നമ്മള് രോഹിതിനെ മാറ്റി നമ്മൾ ജീക്സണെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു നമ്മൾ രോഹിത്തിനെ മാറ്റി ജീക്സനെ കൊണ്ടുവന്നു രോഹിത് പൊതുവേ സ്ലോ ആയാണ് രോഹിത്തിന്റെ സ്ലോ ആയിട്ട് കളിക്കുമ്പോൾ ആ ഒരു പേസ് മതിയാവുന്നുണ്ടായിരുന്നില്ല നമുക്ക് ചില ഗെയിമുകളിൽ കുറച്ചും കൂടി ക്യുക്കായിട്ടുള്ള ഗെയിം പ്ലേ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കളി രോഹിത് വന്നപ്പോൾ നമ്മളുടെ പൊസിഷൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആയതുപോലെയാണ് തോന്നിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം ഹറിബറി ആക്കേണ്ട ആവശ്യമില്ല അവിടെ ഒഡീഷ ഒരുപാട് സ്പേസ് തരുന്നുണ്ട് നമുക്കറിയാം ഇരുപത് ഷോട്ടുകളോളം നിങ്ങൾ അടിച്ചിട്ടുണ്ട് ആ ഇരുപത് ഷോട്ടുകളോളം അടിച്ചത് എല്ലാം ഇവർ തന്ന സ്പേസിൽ നിന്നാണ് അതായത് അവർ സ്പേസ് തരാണ്ടില്ല നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ടോ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങൾ എന്തിനാണ് എപ്പോഴും റിസ്കി പാസിലേക്ക് പോകുന്നത് കുറച്ച് സേഫ് ആയിട്ടുള്ള പാസുകൾ കുറച്ച് പ്രൊസഷൻ നിങ്ങൾ കയ്യിൽ വെക്കും ഒഡീഷയ്ക്ക് പ്രഷർ വന്നു തോന്നിയ മൊമെന്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് എന്തിനാണ് പ്രഷർ വരേണ്ട ആവശ്യം നിങ്ങൾ നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പാസുകൾ ആക്കുറേറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ആ മൂവ് എങ്ങനെയെങ്കിലും തെറ്റിപ്പോകുന്നു ഉടനെ തന്നെ സെക്കൻഡ് ബോളുകൾ പിടിക്കാൻ വേണ്ടി ഒരു മനുഷ്യനില്ല അവിടെ അതായത് എല്ലാവരും ആ അറ്റാക്കിങ് തേർഡിലേക്ക് ഓടിക്കയറുന്നു അല്ല അല്ലെങ്കിൽ ഓടുന്നവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു പുറകിൽ നിന്ന് ആരും വരുന്നില്ല ആ ഒരു പൊസിഷനിലേക്ക് സെക്കൻഡ് ബോൾ ഗോൾ പിടിക്കാൻ വേണ്ടിയിട്ട് സോ അവർക്ക് തന്നെയാണ് ബോൾ കിട്ടുന്നത് അവർ തിരിച്ച് കൗണ്ടർ ചെയ്യുന്നു കൗണ്ടർ ചെയ്യുമ്പോഴോ തിരിച്ച് അവരാരും അറ്റാക്കിന് പോയവരാരും തിരിച്ചു വരുന്നില്ല അവർ അവരുടെ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒഡീഷക്കാണ് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവർ ഓള എല്ലാവരും കൂടിയിട്ട് അറ്റാക്കിന് വരും എല്ലാവരും ഒന്ന് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാസ് ചെയ്യുമ്പോൾ അവർക്ക് സ്പേസ് ഉണ്ടാക്കാം അവരുടെ ഡെറ്റൈൽ സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മളിത് ശ്രമിക്കാതെ നമ്മള് ക്യുക്കായിട്ട് ക്യുക്ക് റിസൾട്ടിന് വേണ്ടി ശ്രമിക്കുകയാണ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേസ് കുറച്ചും കൂടി ആയിട്ട് കുറച്ചും കൂടി ക്ഷമയോടു കൂടി ബോൾ പിടിച്ചു വെച്ച് കളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പക്ഷെ കുറെ ഗോളടിക്കുന്നു ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത്രത്തോളം ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് ഈ കാര്യം തോന്നിയത് അതായത് നമുക്ക് പോസ്റ്റ് മാച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നന്ദി